അനന്തപുരിയിൽ കാഴ്ചയുടെ ഉത്സവം. സിനിമ അർബുദത്തെയും അതിജീവിക്കാനുള്ള ഔഷധമാണ് ഒഡേസ സത്തിന്. കീമോതെറാപ്പിക്കിടെ സത്തിന് മേളയ്ക്ക് എത്താതെ വയ്യ. സിനിമയ്ക്കും ജീവിതത്തിനും ചികിത്സയ്ക്കും താങ്ങായ സുഹൃത്തുക്കൾക്കൊപ്പമാണ് സത്തിന്റെ വരവ്. ഒഡേസ സത്യൻ എന്ന സി വി സത്യൻ എന്നും ആൾക്കൂട്ടത്തിനൊപ്പമായിരുന്നു ജനകീയ സിനിമയുടെ അമരക്കാരൻ ജോൺ എബ്രഹാമിന്റെ ഈ പ്രിയ സുഹൃത്തിന്റെ ജീവിതവും സിനിമയുമെല്ലാം മുന്നോട്ടു പോയത് സൗഹൃദത്തിന്റെ തണലിൽ. കൈരളിയുടെ പടവുകളിലെ സിനിമാ കൂട്ടായ്മയിൽ നിന്നും കവി അയ്യപ്പനെ പോലുള്ളവർ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മാഞ്ഞു. തീർത്ഥാടകനെ പോലെ എല്ലാ ഡിസംബറിലും വടകരയിൽ നിന്നും തിരുവനന്തപുരത്തെത്തുന്ന സത്യൻ കഴിഞ്ഞ കുറേ മാസമായി അർബുദവുമായുള്ള പോരാട്ടത്തിലാണ്. കീമോതെറാപ്പി 14 തവണ കഴിഞ്ഞു. ചികിത്സയ്ക്ക് ഇടവേള നൽകി ഡോക്ടറുമായി കലഹിച്ച് സുഹൃത്തുക്കളെയെല്ലാം അമ്പരപ്പിച്ച് സത്യൻ പതിവ് തെറ്റിച്ചില്ല. നമ്മൾ എപ്പോഴും അതൊരു ഓവർകം ചെയ്യുന്ന രോഗത്തിനൊക്കെ ഓവർകം ചെയ്യുന്ന നമ്മളെല്ലാത്തിനും ഓവർകം ചെയ്യുന്ന ഒരു സാധനമാണ്, ഒരു തിങ്കി ചിന്ത. അത് വിട്ട് കഴിഞ്ഞാൽ തീർന്ന്. അപ്പോൾ നമ്മൾ ആ ചിന്ത തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ഇതൊരു മരുന്ന് കൂടിയാണല്ലോ. ഫാസിസത്തിനെതിരായ വിശുദ്ധ പശു എന്ന സിനിമ പാതി വഴിയിലാണ്. ഒഡേസ എന്ന സൗഹൃദ കൂട്ടായ്മയ്ക്ക് ഇനിയും ഒരുപാട് ചെയ്യാനുമുണ്ട്. എല്ലാറ്റിനുമുള്ള ഔഷധം തേടി സത്യൻ തിയേറ്ററുകളിൽ നിന്നും തിയേറ്ററുകളിലേക്ക് നീങ്ങുന്നു. വേദനകളെ സിനിമ കൊണ്ട് മായ്ക്കുന്ന സത്യനെ പോലുള്ളവരാണ് ചലച്ചിത്രമേളയെ സജീവമാക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും കെ ജി കമലേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.